മോഹഭംഗം വന്ന കോൺഗ്രസുകാരനായി സി പി എമ്മിലേക്ക് ചേക്കേറി 20 വർഷക്കാലം ഒരു നിശബ്ദ പോരാളിയായി സി പി എമ്മിനോടൊപ്പം യാത്ര ചെയ്ത ചെറിയാൻ ഫിലിപ്പ് പിന്നെയും തൻ്റെ എഴുത്തിൻ്റെ മേഖലയിലേക്ക് സജീവമായി മാറാൻ പോവുകയാണ് എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. നേരത്തെ ചെറിയാൻ ഫിലിപ്പിൻ്റെ കാൽനൂറ്റാണ്ട് എന്ന പുസ്തകം ഒരുപക്ഷെ ഇപ്പോഴും കേരളത്തിലെ ഈ രാഷ്ട്രീയ വിദ്യാർത്ഥികളുടെ ഒരു പാഠപുസ്തകമായി തന്നെ നിലകൊള്ളുന്നതാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം ഏറ്റവും ഭംഗിയായി പ്രതിപാദിക്കാൻ കഴിഞ്ഞിട്ടുള്ള ചെറിയാൻ ഫിലിപ്പിനെ പോലുള്ള ഒരാൾ കേരള രാഷ്ട്രീയത്തിലെ എഴുത്തിൻ്റെ വഴികളിലേക്ക് എത്തുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഇടതും വലത് എന്നുള്ള പേരിൽ ചെറിയാൻ ഫിലിപ്പ് പുതിയ എഴുത്താരംഭിക്കുമ്പോൾ കോൺഗ്രസ്സിൽ നിരാശ കൊണ്ട് സി പി എമ്മിലെത്തുകയും 20 വർഷക്കാലം അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുമ്പോഴും അവഗണനയുടെ കയ്പുനീർ തന്നെയായിരുന്നു ഏറ്റവും ഒടുവിൽ സി പി എമ്മിൽ നിന്നും ലഭിച്ചത് എന്നുള്ള യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുമ്പോൾ ആ തുറന്നെഴുത്തിന് കൂടുതൽ പ്രസക്തി ഉണ്ടാകുന്നുണ്ട്. മോഹഭംഗം വന്ന കോൺഗ്രസ്സുകാരന് അതിനേക്കാൾ വലിയ മോഹഭംഗം സി പി എമ്മിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന പച്ചയായ യാഥാർത്ഥ്യത്തിൽ നിന്നാണ് ആ തുറന്നെഴുത്തിലേക്ക് ചെറിയാൻ ഫിലിപ്പ് കടക്കുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നത്. ഇപ്പോൾ രാഷ്ട്രീയമായി സി പി എമ്മിനെ ഏതെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടൊന്നുമല്ല എഴുത്തിൻ്റെ വഴിയിലേക്ക് താൻ വരുന്നു എന്ന് ചെറിയാൻ ഫിലിപ്പ് ബോധ്യമാകുന്നത്. പക്ഷേ ചെറിയാൻ ഫിലിപ്പിൻ്റെ റോളുകൾ ഏതാണ്ട് സി പി എമ്മിൽ അവസാനിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സൂചന കൃത്യമായി അതിനകത്തുണ്ട്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മിഷൻ കോർഡിനേറ്റർ എന്നുള്ള നിലയിൽ ഒരു സുപ്രധാനമായ ദൗത്യമാണ് സർക്കാരിൻ്റെ ഭാഗമായി നൽകിയത്. പക്ഷേ ചെറിയാൻ ഫിലിപ്പ് എന്ന രാഷ്ട്രീയക്കാരന് കിട്ടേണ്ടുന്ന ഒരു അംഗീകാരമാണോ എന്നുള്ള ചോദ്യത്തിൽ വലിയ ആശങ്കയുണ്ടല്ലോ. അതായിരുന്നു ചെറിയാൻ ഫിലിപ്പ് ഉന്നയിച്ചിരുന്നത്. ഈ സർക്കാരിൻ്റെ അവസാന കാലഘട്ടമായപ്പോൾ അവിടെ നിന്നും എല്ലേ ചെറിയാൻ ഫിലിപ്പ് പടിയിറങ്ങിയതും ഒക്കെ ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ്. കാരണം പ്രത്യേകിച്ചൊരു ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിലുള്ള ഒരു റോൾ നിർവഹിക്കേണ്ട ഘടകമായിരുന്നില്ല അത്. കേരള സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട 4 പ്രോജക്റ്റുകളുടെ കോർഡിനേറ്റർ എന്നുള്ള നിലയിൽ അത് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ചെറിയാൻ ഫിലിപ്പിന് കഴിഞ്ഞുവെങ്കിൽ പോലും ഒരു ചെറിയാൻ ഫിലിപ്പ് എന്ന് രാഷ്ട്രീയക്കാരൻ അടയാളപ്പെടുത്തേണ്ടുന്ന ഒരു വേദിയായിരുന്നു എന്നുള്ള സംശയം ബാക്കിയായിരുന്നു. അതാണ് ഈ രാജ്യസഭാ സീറ്റിലൂടെ പരിഹരിക്കപ്പെടുമെന്ന് ചെറിയാൻ ഫിലിപ്പ് കരുതിയിരുന്നത്. ഇപ്പോൾ നേരത്തെ ഇളമരം കരീമിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ച സ്ഥാനാർത്ഥിയായിരുന്നു ചെറിയാൻ ഫിലിപ്പ്. അത് അട്ടിമറിക്കപ്പെട്ടു. ഇപ്പോൾ ഉറപ്പായും ജോൺ ബ്രിട്ടാസിന് വേണ്ടിയിട്ടാണ് ചെറിയാൻ ഫിലിപ്പിൻ്റെ ഇത്തവണത്തെ സ്ഥാനാർത്ഥിത്വം അട്ടിമറിക്കപ്പെട്ടത് എന്നുള്ള കാര്യം ഉറപ്പാണ്. പിണറായി വിജയന് വേണ്ടി മുഖം മിനുക്കാൻ ഓടി നടന്നുകൊണ്ടിരുന്ന ജോൺ ബ്രിട്ടാസിനെ പരിഗണിക്കുമ്പോൾ ചെറിയാൻ ഫിലിപ്പ് അവഗണിക്കപ്പെടുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ഒരുപക്ഷെ സി പി എം വിരുദ്ധരേക്കാൾ അധികമായി സമൂഹ മാധ്യമങ്ങളിലടക്കം സജീവമായി ചോദിക്കുന്നത് സി പി എം അനുകൂലികൾ തന്നെയാണ്. സി പി എം അനുകൂല പ്രൊഫൈലുകളിൽ നിന്ന് ജോൺ ബ്രിട്ടാസിനെ രാജ്യസഭയിലേക്ക് വിടാനുള്ള തീരുമാനവും ചെറിയാൻ ഫിലിപ്പിനെ ഒഴിവാക്കാനുള്ള തീരുമാനവും വളരെ ഗൗരവമുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ആ ഗൗരവമുള്ള ചർച്ചകളുടെ അർത്ഥസത്ത മനസ്സിലാക്കിയിട്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ചെറിയാൻ ഫിലിപ്പ് ഇടതിനെയും വലതിനെയും കൃത്യമായി നിരീക്ഷിക്കുന്ന തൻ്റെ തുറന്നെഴുത്തുകൾ ആരംഭിക്കുന്നതിനുള്ള ആ ഒരു നിലപാടിലേക്ക് എത്തുന്നതും. നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ആ തുറന്നെഴുത്ത് ചെറിയാൻ ഫിലിപ്പ് നേരത്തെ കാൽനൂറ്റാണ്ട് എന്ന പുസ്തകം എഴുതിയതിനേക്കാൾ മൂർച്ചയുള്ള കൃത്യമായ നിലപാടുകളുള്ള അണിയറയിലെ നീക്കങ്ങൾ അറിയാവുന്നുള്ള ഒരു തുറന്നെഴുത്തായിരിക്കും എന്ന പ്രതീക്ഷയോടെ അത് മോഹഭംഗം വന്ന കോൺഗ്രസ്സുകാരൻ മോഹഭംഗം വന്ന സി പി എമ്മുകാരനായി എഴുതുന്ന ഒരെഴുത്ത് എന്നുള്ളതിനപ്പുറം കേരള രാഷ്ട്രീയത്തെ നിശബ്ദമായി നോക്കിക്കൊണ്ടിരുന്ന എന്നാൽ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വേണ്ട വിധത്തിൽ പരിഗണിക്കാത്ത ഒരാളിൻ്റെ വേദനയുടെ തുറന്നെഴുത്ത് കൂടിയാണ്. കേരളത്തിലെ രാഷ്ട്രീയത്തിനെപ്പോഴും ഈ പറയുന്ന പല നേതാക്കന്മാരുടെയും വേദനയുടെ ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ ചേർന്ന് വരുമ്പോൾ ആ എഴുത്തിന് ഒരു ബലമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം, തിരുത്തലുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം.